നീറ്റ് റിസൾട്ടിന് ശേഷമുള്ള ബിഗ് അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. എം സി സി അതിൻ്റെ രജിസ്ട്രേഷനിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളായിരിക്കും രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എങ്ങനെയാണ് രജിസ്ട്രേഷൻ പ്രോസസ്സിങ്? എപ്പോഴാണ് ഇതിൻ്റെ എക്സാക്റ്റ് സമയം? ഒരു വിശദമായ ചർച്ച തന്നെയാണ് ഈ വീഡിയോയിലുള്ളത്. ഞാൻ സൈഫ് വാളപ്ര, സ്കിൽ ഫൈൻഡർ ആൻഡ് കരിയർ കോച്ച്. എം സി സിയുടെ റൂൾ എന്ന് പറയുന്നത് നമുക്കറിയാം, എൻ ടി ആണ് എക്സാമിനേഷൻ നടത്തിയത്. എൻ ടിയുടെ റൂൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നൽകുന്നതുവരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എം സി സി ആണ്. ഏതൊക്കെ സ്ഥാപനങ്ങളിലേക്കാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്? ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനത്തെയും, അത് കേരളമോ തമിഴ്നാടോ ആന്ധ്രാപ്രദേശോ ഉത്തരാഖണ്ഡൊക്കെ ആവാം, എല്ലാ സംസ്ഥാനത്തെയും ഗവൺമെൻറ് കോളേജുകളിലെ 15% റിസർവ്ഡ് സീറ്റിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും. എല്ലാ സംസ്ഥാനത്തെയും 2 എയിംസിൻ്റെ 20 കോളേജുകളിലേക്ക് 100% സീറ്റിലേക്കും എം സി സി ആണ് ചോയ്സ് ഫില്ലിംഗ് നടത്തുന്നത്, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നടപടികൾ നടത്തുന്നത്. ജിപ്മറിൻ്റെ 2 സ്ഥാപനങ്ങളിലേക്ക് ഇതേപോലെ തന്നെയാണ് അഡ്മിഷൻ പ്രൊസീജിയർ ഉണ്ടാവുക. അതുകൂടാതെ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഇതിലേക്കുള്ള 100% സീറ്റുകൾ, ESI സീറ്റുകൾ, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജുകളിലേക്കുള്ള ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത്, ആദ്യത്തെ അപേക്ഷ കൊടുക്കേണ്ടത് അതിൻ്റെ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് താല്പര്യം നടക്കേണ്ടത്, പിന്നീട് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിലേക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ FMC ആണ്. അതിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് ഇതുവഴി നടക്കുക. അപ്പോൾ FMCയുടെ അഡ്മിഷൻ അറിയേണ്ടവർ ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കണ്ടാൽ മതി. ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വീഡിയോ കാണാൻ പറ്റും. അതേപോലെ DU, VMC, ABBIMS തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കും, സീറ്റ് ഓഫ് ഫാക്കൽറ്റി ഓഫ് ഡെന്റിസ്ട്രി ജാമ്യ മില്ലിയയിലേക്കും ESI കോട്ടയിലേക്ക് ഇതുവഴിയാണ് അഡ്മിഷൻ നടക്കുക. റിസർവേഷൻ പോളിസി എന്ന് പറയുന്നത് SC കാറ്റഗറിക്ക് 15%, ST കാറ്റഗറിക്ക് 7.5%, PWD കാൻഡിഡേറ്റ് 5%, OBC നോൺ ക്രിമിനൽ വരുന്ന എല്ലാ വിഭാഗങ്ങളും കൂടെ 27% ആണ്. കേരളത്തിലാണെങ്കിൽ ഡിഫറെൻ്റ് ആണ്, അതിൽ ബാക്ക്വേഡ് ഹിന്ദു അല്ലെങ്കിൽ അതേപോലെ ഈഴവ മുസ്ലിംസ് എന്നൊക്കെ പറഞ്ഞ പ്രത്യേക റിസർവേഷൻ ആണെങ്കിൽ, ഓൾ ഇന്ത്യ ലെവലിൽ വരുമ്പോൾ 27% ഈ OBC വരുന്ന എല്ലാ സംസ്ഥാനത്തും കൂടെ ഉൾപ്പെടുത്തിയിട്ട്, OBC കാറ്റഗറി വരുന്ന എല്ലാവരും ഉൾപ്പെടുത്തി 27% ആണ്. എക്കണോമിക്കലി വീക്കർ സെഷനിൽ വരുമ്പം 10% അവർക്കുണ്ട്, ഗവൺമെൻറ് കോട്ടയിലേക്ക് 10% ഉണ്ട്. പിന്നെ വരുന്നത് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്. ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അമൃത, മണിപ്പാലൊക്കെ പോലുള്ള ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളിലേക്കും ഇതുവഴിയാണ് അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ ഈ അഡ്മിഷൻ നടപടികൾ എങ്ങനെയാണ് നടക്കുക? ഇതിനൊക്കെ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ 2 രീതിയിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നത് ജനറൽ വിഭാഗങ്ങളൊക്കെ ആണെങ്കിൽ 11,000 രൂപയാണ്. അതിൽ 1,000 രൂപ രജിസ്ട്രേഷൻ ഫീസും നോൺ റീഫണ്ടബിൾ ആണ്, 10,000 രൂപ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. OBC ആണെങ്കിൽ 5,500 ആണ്, 500 നോൺ റീഫണ്ടബിളും 5,000 റീഫണ്ടബിളുമാണ്. അതേപോലെ അത് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയും കൂടെ വേണമെന്നുള്ളവർ 2,00,000 റീഫണ്ടബിൾ ആയിട്ടുള്ളതും 5,000 നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള അമൗണ്ട് അടക്കണം. 2,50,000 രൂപ അവരടക്കണം. ഈ ഒരു അഡ്മിഷൻ ഫീസ് അടക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ചിലപ്പോൾ അക്ഷയ സെൻറ്ററുകളിലോ മറ്റുള്ള ഓൺലൈൻ സേവന കേന്ദ്രങ്ങളൊക്കെ അപേക്ഷ സമർപ്പിക്കാൻ പോയിട്ടുള്ളത്, ചിലപ്പോൾ അവിടുത്തെ ആളുകളാണ് അവരുടെ ATM ഉപയോഗിച്ച് അല്ലെങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ പൈസ റീഫണ്ട് ആവുകയും അവരുടെ അക്കൗണ്ടിലേക്കായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഈ പൈസ അടക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇനി ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പൈസ റീഫണ്ട് വരിക. നിങ്ങൾ മറന്നിട്ടുണ്ടാവും, അവർക്ക് ആരാണ് അടച്ച പൈസ എന്ന് അവർക്കും അറിയില്ല. അവരൊരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ടാവും, ആരുടേതാണെന്നുള്ളത് അവർക്കും അറിയാം. അപ്പം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് പണം അടക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി രജിസ്ട്രേഷൻ നടപടികൾ എങ്ങനെയാണെന്ന് നോക്കാം, എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ നോക്കാം. 4 ഘട്ടങ്ങളായിട്ടാണ് രജിസ്ട്രേഷൻ നടക്കാം. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, പിന്നീട് മോപ്പപ്പ്, പിന്നീട് സ്ട്രേ വേക്കൻസി. ഈ രീതിയിൽ തന്നെയാണ് എല്ലാ സീറ്റും MCC തന്നെ ഫില്ല് ചെയ്യാന്നുള്ള. അതിൽ ഒരു മാറ്റമുള്ളത് മോപ്പപ്പ് റൗണ്ടിന് ശേഷം ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളിൽ വരുന്ന വേക്കൻസികൾ അതാത് കോളേജുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. ബാക്കിയുള്ള എല്ലാ സീറ്റും സ്ട്രേ വേക്കൻസി അടക്കം ഫില്ല് ചെയ്യുന്നത് MCC ആയിരിക്കും. 1st റൗണ്ട് ആരംഭിക്കുന്നത് 11 മുതൽ 17 വരെയുള്ള 8 ദിവസങ്ങളായിട്ടാണ് നടക്കുന്നത്. അവിടെ ഇതിൻ്റെ രജിസ്ട്രേഷൻ ആണ്. എങ്ങനെ രജിസ്റ്റർ ചെയ്യുക? നിങ്ങൾ നീറ്റിന് അപേക്ഷിച്ചപ്പോഴുള്ള അപ്ലിക്കേഷൻ നമ്പറും അതേപോലെ കുറച്ച് നിങ്ങളുടെ പേര്,
ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ഐ ഡി, ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. രജിസ്ട്രേഷന് ശേഷം 14 to 18 വരെയുള്ള ദിവസങ്ങളിൽ, അതായത് ഏകദേശം 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോയ്സ് ഫില്ലിംഗ് നടത്താം. എന്താ ചോയ്സ് ഫില്ലിംഗ്? നിങ്ങൾക്ക് ഈ അവിടെ നിങ്ങൾക്ക് ചോയ്സ് ഫില്ലിങ്ങിൻ്റെ സമയത്ത് കോളേജുകൾ കാണിക്കും. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെ കോളേജുകളും, എയിംസും ജിമ്മറും എല്ലാം കാണിക്കും. എത്ര കോളേജുകൾ വേണമെങ്കിലും കൊടുക്കാം, നിങ്ങൾക്ക് വേണ്ട പ്രയോറിറ്റി അനുസരിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് കേരളത്തിലാണ് ഫസ്റ്റ് പഠിക്കേണ്ടത് അങ്ങനെ, എയിംസാണ് ഫസ്റ്റ് പഠിക്കേണ്ടത് അങ്ങനെ, പിന്നെ ജിമ്മറാണെങ്കിൽ അങ്ങനെ, എങ്ങനെയാണോ നിങ്ങൾക്ക് പറ്റുന്നത് അങ്ങനെ ഓപ്ഷൻ കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോകാൻ തയ്യാറാണ്, നിങ്ങൾ പോകാൻ തയ്യാറില്ല, ഈ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ റെഡിയാണ്, ഐ എം റെഡി ടു ഗോ, ഞാൻ ആ കോളേജിൽ പോകാനും അഡ്മിഷൻ എടുക്കാനും തയ്യാറാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ വെള്ള എവിടെയെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ജോയിൻ ചെയ്ത് പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വീണ്ടും കിട്ടിക്കാൻ ഇങ്ങോട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ പോയി സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്ത് തരേണ്ടി വരും. അപ്പോൾ ഈ 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചോയ്സ് ഫില്ലിംഗ് കൊടുക്കുക. അതിന് മുമ്പ് നിങ്ങൾ സിസ്റ്റത്തിന് മുമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക. അതിൽ പാർട്ടിസിപ്പൻ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇനി MCC അപ്ലോഡ് ചെയ്യും. ഇനി കഴിഞ്ഞ വർഷത്തെ പാർട്ടിസിപ്പൻ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ ഫീസ് സ്ട്രക്ചറൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ അയച്ചു തരാം. ഫീസ് സ്ട്രക്ചർ കറക്റ്റ് ആവണമെന്നില്ല, ഏറെക്കുറെ നെറ്റിൽ നിന്ന് കിട്ടിയതുണ്ട്, അത് വേണമെങ്കിൽ വേണ്ടവർക്ക് ഞങ്ങൾ ബന്ധപ്പെടാവുന്നതാണ്. പിന്നീട് നടക്കുന്നത് വെരിഫിക്കേഷൻ ഓഫ് ഇന്ത്യൻ കാൻഡിഡേറ്റ്, ഓരോ കാൻഡിഡേറ്റിൻ്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യും. അത് 2 ഡേയ്സിലാണ്, 17 മുതൽ 18 വരെ. 19 മുതൽ 20 വരെയുള്ള സമയത്ത് പ്രോസസ്സിംഗ് അലോട്ട്മെൻറ്റ്, അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് എന്ത് ചെയ്യും, MCC ആരംഭിക്കുകയും റിസൾട്ട് 21 ഒക്ടോബറിന് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. 21 ഒക്ടോബറിന് റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന 7 ദിവസത്തിനുള്ളിൽ 22 മുതൽ 28 വരെയുള്ള സമയത്തിൻ്റെ 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും താല്പര്യമുണ്ടെങ്കിൽ ആ കോളേജിൽ ജോയിൻ ചെയ്തിരിക്കണം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്താൽ മതി. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് എന്തുണ്ട്, ഫ്രീ എക്സിറ്റ് ഉണ്ട്. കോളേജ് കിട്ടി, താല്പര്യമില്ല, ജോയിൻ ചെയ്യേണ്ട, അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റും. ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് പ്രക്രിയ ഇവിടെ അവസാനിച്ചു. ഇനി ബാക്കിയാവുന്നൊരു ചോദ്യം, ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആർക്കൊക്കെ പങ്കെടുക്കാമെന്നുള്ളതാണ്. ഒബിയസ്ലി ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കുകയും അഡ്മിഷനൊന്നും ലഭിച്ചിട്ടില്ല, അവർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം, വീണ്ടും ചെയ്യണം, അവർ രജിസ്ട്രേഷൻ ചെയ്യണം, അതിൻ്റെ സമയം പറയാം. പിന്നെ ആർക്കാണ് പങ്കെടുക്കുന്നത്, ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ കോളേജ് ഓപ്ഷൻ ലഭിച്ചു, പക്ഷേ അവരുടെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ പ്രൊഡ്യൂസ് ചെയ്യാനോ ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനോ സാധിച്ചില്ല, അല്ലെങ്കിൽ കോളേജ് ചെന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റിൻ്റെ പോരായ്മ പറഞ്ഞു, അങ്ങനെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കാത്ത കുട്ടികൾക്ക് തീർച്ചയായിട്ടും സെക്കൻഡ് റൗണ്ടിൽ ഒന്നും കൂടെ ട്രൈ ചെയ്യാം. മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്, ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു, അഡ്മിഷനെല്ലാം ലഭിച്ചതിന് ശേഷം അവർ ആ കോളേജിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അവരോട് ചോദിക്കും, ഇതിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ? യെസ്, എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റും കൂടെ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ട് എന്ന് പറഞ്ഞു. ആ കാറ്റഗറിക്കാർക്കും എന്ത് ചെയ്യാം, ആ വില്ലിങ്നെസ് അറിയിച്ച ആളുകൾക്കും ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. നാലാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്, കോളേജ് അലോട്ട് ചെയ്തിട്ടുണ്ട്, അവർ ജോയിൻ ചെയ്തിട്ടില്ല, ഫ്രീ എക്സിറ്റ്, നേരത്തെ പറഞ്ഞാൽ അലോട്ട് ചെയ്തിട്ടുണ്ട്, അവർ ജോയിൻ ചെയ്തിട്ടില്ല, അവർക്ക് പങ്കെടുക്കാം. അഞ്ചാമത്തെ വിഭാഗം, കോളേജിൽ ജോയിൻ ചെയ്തിരുന്നു, ജോയിൻ ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ അവർക്ക് തോന്നുകയാണ് വേണ്ട, എനിക്ക് കോളേജ് വേണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ റിസൈൻ ലെറ്റർ എഴുതി കൊടുക്കാം, അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് പോരാം, ആ കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ച് റിസൈൻ ചെയ്തിട്ട് പോരാം. ആ കാറ്റഗറിക്കാർക്കും പങ്കെടുക്കാൻ പറ്റുന്നു. എപ്പോഴാണ് ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 2 നവംബർ മുതൽ 7 വരെയുള്ള സമയത്താണ്. ഈ 6 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. ഒന്നാമത്തെ റൗണ്ടിൽ രജിസ്റ്റർ ചെയ്ത പോലെ തന്നെ ചോയ്സ് ഫീൽഡിങ് ആരംഭിക്കുന്നത് 3 നവംബർ മുതൽ ഏകദേശം 8 നവംബർ വരെയുള്ള സമയമാണ്. 8 നവംബർ വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോയ്സ് ഫില്ല് ചെയ്യാം. മുന്നേ കൊടുത്തതുപോലെ തന്നെ ബാക്കിയുള്ള ചോയ്സുകൾ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ആദ്യം കുറേ കുട്ടികൾ അലോട്ട് ചെയ്തിട്ടുണ്ടാകും, ബാക്കിയുള്ള വേക്കൻസിയിലേക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫില്ല് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, ചോയ്സ് ലോക്കിംഗ് ആണ്. ഒരുപാട് കുട്ടികൾ കൺഫ്യൂഷൻ ആവുന്ന തരികയാണ് ചോയ്സ് ലോക്കിംഗ്, അയ്യോ ഞങ്ങൾക്ക് ചോയ്സ് ലോക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ, സെർവർ ബിസി ആയിപ്പോയി എന്നൊക്കെ പറയും. ചോയ്സ് ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല, ഓട്ടോമാറ്റിക്കലി അത് സിസ്റ്റം തന്നെ ലോക്ക് ചെയ്തോളും, നിങ്ങൾ അതിനെക്കുറിച്ച് വറീഡ് ആവണ്ട. പിന്നീട് വരുന്ന 2 ദിവസങ്ങളിൽ 7th മുതൽ 8th നവംബർ വരെയുള്ള സമയത്ത് തന്നെ ഇതിൻ്റെ ഇൻ്റേർണൽ കാൻഡിഡേറ്റ്സിൻ്റെ വെരിഫിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്യുകയും പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് 9th മുതൽ 10th വരെയുള്ള സമയത്തും റിസൾട്ട് 11th നവംബറിന് സെക്കൻഡ് റിസൾട്ട് പ്രഖ്യാപിക്കും. പിന്നീട് റിപ്പോർട്ടിംഗ് ടൈമാണ് കോളേജിൽ 12th നവംബർ മുതൽ 18th നവംബർ വരെയുള്ള സമയത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഇവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് BSc നഴ്സിങ്ങിനോ BDSനോ MBBSനോ ഏത് കോഴ്സുകൾക്ക് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും അത് പെർമനൻ്റ് ആയിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്. പിന്നീട് നിങ്ങൾക്ക് എന്തില്ല, കേരളത്തിൽ വരുന്ന അലോട്ട്മെൻറ്റുകളിലോ മറ്റ് അലോട്ട്മെൻറ്റുകളിലോ ഒന്നും ചെയ്യാൻ പറ്റില്ല, പങ്കെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ മോപ്പ് അപ്പ് രജിസ്ട്രേഷനാണ്. അപ്പോൾ ഒരു കുട്ടി ഫസ്റ്റിലും പങ്കെടുത്തിട്ടില്ല,
ആ കുട്ടിക്ക് വേണമെങ്കിൽ സെക്കൻഡിലും ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാലോ. അതേപോലെ തന്നെ ഫസ്റ്റിലും സെക്കൻഡും പങ്കെടുക്കാത്തൊരു കുട്ടിക്ക് വേണമെങ്കിലും എന്താ ചെയ്യുക, ഈ മോപ്പപ്പിൽ പങ്കെടുക്കാൻ പറ്റും. ഒന്നാമത്തെ റൗണ്ടും രണ്ടാമത്തെ റൗണ്ടും കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന വേക്കൻസി സീറ്റുകളിലേക്കാണ് മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുക്കുക. ഇനി ഞാൻ പറഞ്ഞു, മോപ്പപ്പ് റൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഫോർത്ത് റൗണ്ട് ഉണ്ട്. ആ ഫോർത്ത് റൗണ്ടിൽ നമുക്ക് രജിസ്ട്രേഷൻ ഇല്ല. ആ ഫോർത്ത് റൗണ്ടിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും ഈ മോപ്പപ്പ് റൗണ്ടിലാണ് കൊടുക്കുന്നത്. മോപ്പപ്പ് റൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് ഫോർത്ത് റൗണ്ടിൽ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ മോപ്പപ്പ് റൗണ്ട് എന്ന് പറയുന്നത് നാലാമത്തെ റൗണ്ടിലും എനിക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം ഉണ്ടാകുമെന്ന് കരുതിയിട്ട് ആരും ലാഗ് ചെയ്ത് നിൽക്കരുത്. താല്പര്യമുള്ള കുട്ടികൾ നാലാമത്തെ വേക്കൻസിയിലും സ്റ്റേ വേക്കൻസിയിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികളും കൂടെ മൂന്നാമത്തെ മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുക്കണം. മോപ്പപ്പ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം 23rd November മുതൽ 28th November വരെയാണ്. ഇതേപോലെ തന്നെ നടക്കണം എന്നുള്ള ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം, ചിലപ്പോൾ ഇതേപോലെ തന്നെ നടന്നു വരാം. എന്ത് ചെയ്യാം, 28th വരെയുള്ള ഈ 6 days വരിക. ചോയ്സ് ഫീൽഡിങ് 24th മുതൽ ഏകദേശം 29th വരെയുള്ള സമയത്തും, അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 31st December പ്രഖ്യാപിക്കും. 31st റിസൾട്ടിന് പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ പിന്നീട് 4th December മുതൽ അവർക്ക് എന്ത് ചെയ്യാം, 4th December to 10th December വരെയുള്ള 7 ദിവസത്തിനുള്ള ജോയിൻ ചെയ്യാം. ഓരോ സ്ഥലത്തും ജോയിൻ ചെയ്യാനുള്ള സമയം 7 ദിവസമാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലുമൊക്കെ ഇന്ത്യയുടെ ഏതെങ്കിലും സംസ്ഥാനത്തൊക്കെ ആയിരിക്കും അവിടെ പോയി സർട്ടിഫിക്കറ്റൊക്കെ കളക്ട് ചെയ്ത് തിരിച്ചുവിടെ ജോയിൻ ചെയ്യാനുള്ള സമയമാണ് പറയുന്നത്. ഇനി ഫൈനൽ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഓൺലൈൻ സ്റ്റേ വേക്കൻസി റൗണ്ടാണ്. അത് സെൻട്രൽ യൂണിവേഴ്സിറ്റി, എയിംസ്, ജിപ്മർ, അതേപോലെ BSc നേഴ്സിംഗ് പോലുള്ള സീറ്റുകളിലേക്കാണ്. അതിൽ ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്ക് അവർ തന്നെ പിന്നെ നടത്തുക ചെയ്യും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം ഒന്നും കൂടെ ആവർത്തിച്ച് പറയാണ്, നോ ന്യൂ രജിസ്ട്രേഷൻ, പേയ്മെൻറ്റ് ഓപ്ഷൻ ഫോർ ഓൺലൈൻ സ്റ്റേ വേക്കൻസി റൗണ്ട്, പേയ്മെൻറ്റ് അടക്കാനോ പുതിയ രജിസ്ട്രേഷനോ ഇല്ല. നോ ഫ്രഷ് ചോയ്സ് ഫില്ലിംഗ് വിൽ ബി കണ്ടക്റ്റഡ് ഫോർ ഓൺലൈൻ സ്റ്റേ വേക്കൻസി റൗണ്ട്. അവിടെ ഫ്രഷായിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ചോയ്സ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ല. ദ ചോയ്സ് എക്സൈസ്ഡ് ബൈ ദ കാൻഡിഡേറ്റ് ഇൻ മോപ്പപ്പ് റൗണ്ട് വിൽ ബി കൺസിഡർ ഫോർ അലോട്ട്മെൻറ്റ് ഓഫ് സീറ്റ് ഫോർ സ്റ്റേ വേക്കൻസി റൗണ്ട്. നിങ്ങൾ മോപ്പപ്പ് റൗണ്ടിൽ കൊടുത്തിരിക്കുന്ന സീറ്റ് അനുസരിച്ചായിരിക്കും സ്റ്റേ വേക്കൻസിയിൽ കിട്ടുക. അലോട്ട്മെൻറ്റ് സീറ്റ് ഓൺലൈൻ ബൈ റണ്ണിങ് സോഫ്റ്റ്വെയർ. ഇതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ എന്തെയ്യാണ്, ഓൺലൈനായിട്ടായിരിക്കും നടക്കുക. എലിജിബിൾ കാൻഡിഡേറ്റ് ഹു ആർ നോട്ട് ഹോൾഡിംഗ് എനി സീറ്റ് ക്യാൻ ഓൺലി പാർട്ടിസിപ്പൻറ്റ് ഇൻ ഓൺലൈൻ സ്റ്റേ വേക്കൻസി റൗണ്ട്. മറ്റൊരു സീറ്റിലും അഡ്മിഷൻ ലഭിക്കാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓൺലൈൻ സ്റ്റേ വേക്കൻസി റൗണ്ടിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 12th December to 13th December വരെയുള്ള സമയത്താണ്. ഫ്രഷ് രജിസ്ട്രേഷൻ ഒന്നുമില്ലല്ലോ, അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രോസസ്സിംഗ് ആണ്, സിസ്റ്റം ചെയ്യുന്ന കാര്യമാണ്, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. റിസൾട്ട് 14th December പ്രഖ്യാപിക്കും. റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 15th December അതുമുതൽ ഏകദേശം 20th December വരെയുള്ള 6 ദിവസത്തിനുള്ളിൽ അവർ ജോയിൻ ചെയ്തിരിക്കണം. ഇതാണ് MCC യുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ അവർ മറ്റൊരു ഡോക്യുമെൻറ്റും കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ 17th October മുതൽ 28th October വരെയും, അതേപോലെ ജോയിനിങ് 4th November മുമ്പും കംപ്ലീറ്റ് ചെയ്യണം. സെക്കൻഡ് 17th November മുതൽ 18th November വരെ, 21st November സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ സംശയങ്ങളുണ്ടാവാം, കഴിയുന്നതും വാട്സപ്പ് വഴി ചോദിക്കാൻ ശ്രമിക്കുക. ഒരുപാട് ആളുകൾ വിളിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. വാട്സപ്പ് വഴി ചോദിക്കുകയാണെങ്കിൽ 2-3 പേർക്കൊക്കെ അത് റീപ്ലൈ ചെയ്യാൻ സാധിക്കും. മറ്റൊരു കാര്യം, കമൻറ്റിൽ ചോദിക്കാം, കമൻറ്റ് ഞങ്ങൾ റീപ്ലൈ തരും. നിങ്ങളുടെ സംശയങ്ങൾ, ഒരുപാട് സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള വീഡിയോസും ഞങ്ങൾ ചെയ്യുന്നതാണ്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടത് പറയാനുള്ളത്. വളരെയധികം ശ്രദ്ധാപൂർവം കൊടുക്കുക. ചെറിയ അബദ്ധങ്ങൾ നിങ്ങൾക്ക് നല്ല കോളേജുകൾ നഷ്ടപ്പെടുത്തിയേക്കാം. സിസ്റ്റത്തിൻ്റെ മുന്നിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എക്സ്പേർട്ടുകളുടെ സഹായത്തോടു കൂടെ കൊടുക്കാൻ ശ്രമിക്കുക. അത്തരം കൗൺസിലിങ്ങുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈൻ കൗൺസിലിങ്ങിനുള്ള ഒരു ഓപ്ഷൻ ഞങ്ങളുടെ സ്ഥാപനത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്കിതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ, ഇവിടെ ഇപ്പോൾ താഴെ കാണിക്കുന്ന ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.